ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ നിമിഷം വരെ നമ്മെ പരിപാലിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നമ്മുടെ ആഗ്രഹങ്ങളെ അറിഞ്ഞ, നമ്മുടെ ഇഷ്ടങ്ങളെ അറിഞ്ഞ, നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ സർവശക്തനായ ദൈവം, ആ ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് ആക്കിയിരിക്കുന്നതിന് കുറച്ച് ഉദ്ദേശങ്ങളുണ്ടല്ലേ, കുറച്ച് ആവശ്യങ്ങളുണ്ടല്ലേ, കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലേ. അവയൊക്കെ മനസ്സിലാക്കി അവയൊക്കെ നിറവേറ്റുന്നവരായി ഭൂമിയിലായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. യെശയ്യാവ് 8 അതിൻ്റെ 10 വാക്യം: കൂടി ആലോചിച്ചു കൊള്ളുവേൻ, അത് നിഷ്ഫലമായി തീരും. കാര്യം പറഞ്ഞുറപ്പേൻ, സാധ്യമുണ്ടാകിയില്ല. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. രണ്ട് ചെറിയ കാര്യങ്ങളാണ് ഈ വാക്യത്തെ ആസ്പദമാക്കി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, വേല കെട്ടി കാത്തു സൂക്ഷിക്കുന്ന ദൈവം. ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും, ശാപങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഒരു ലോകം. ഈ ശാപങ്ങൾ നമ്മുടെ നേരെ വരുമ്പോൾ അവയിൽ നിന്നൊക്കെ നമ്മെ സംരക്ഷിക്കുവാൻ സർവശക്തനായ ദൈവം ഒരു വേല് കെട്ടിയിട്ടുണ്ട്. അതിനാൽ തന്നെ മനുഷ്യർ കൂടി ആലോചിക്കട്ടെ, മറ്റുള്ളവർ കൂടി ആലോചിക്കട്ടെ, നമുക്കെതിരായി എന്ത് വേണമെങ്കിലും ആലോചിക്കട്ടെ, എന്ത് വേണമെങ്കിലും നിരൂപിക്കട്ടെ, എന്നാൽ ഒന്നും ഫലിക്കുകയില്ല. എന്തെന്നാൽ, ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഒരു ശക്തിയുള്ള വേലിയായി നമ്മെ കരുതുന്ന ദൈവം. നമുക്കറിയാം, വേലി എന്തിനാണ്? സംരക്ഷണത്തിന്, സമാധാനമായി നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി. ആ വേലിയാണ് നമ്മെ ഈ നിമിഷം വരെ കാത്തു പരിപാലിക്കുന്നത്. ആ ദൈവമാണ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നത്. ആ പ്രത്യാശയോടെ, ആ അഭിമാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. വേല കെട്ടി നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തെ കാണുവാൻ, ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് കഴിയട്ടെ. രണ്ടാമതായി, കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവവിശ്വാസം. വിശ്വാസം എന്താണ്? ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ദൈവത്തെ ആശിക്കുന്നതിൽ ശക്തമായ ഉറപ്പും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളുടെ നിശ്ചയവും ഉണ്ടെങ്കിൽ ജീവിതം സന്തോഷപൂർണമായി തീരും. മറ്റുള്ളവർ നമുക്കെതിരെ ചൂണ്ടുന്ന കാര്യങ്ങൾ സാധ്യമാകുകയുമില്ല. എന്തെന്നാൽ, ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. ഈ വാഗ്ദത്തത്തിൽ മുന്നോട്ട് പോയി നമ്മുടെ വ്യക്തി ജീവിതത്തെ, നമ്മുടെ കുടുംബ ജീവിതങ്ങളെ അനുഗ്രഹപൂർണമാക്കുവാൻ കഴിയട്ടെ. വേല കെട്ടി കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തെ, കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവവിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മോട് കൂടെയുള്ള ദൈവത്തെ കാണുവാൻ, നമ്മോട് കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് സാധ്യമാകട്ടെ. വേല കെട്ടി കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തെ, കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവവിശ്വാസത്തെ അനുഭവിച്ചറിയാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ലൂക്കോസ് 19:9 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ആ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ഈ കോവിഡ് കാലത്തിൽ ലോകമെങ്ങും സൗഖ്യമാകുവാൻ, ലോകത്തെങ്ങും സമാധാനം പ്രാപിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, സമൂഹത്തിൽ, ലോകത്തിൽ രക്ഷ കൈവരുവാൻ നമുക്ക് പ്രത്യാശിക്കാം. എവിടെയും രക്ഷ പ്രാപിക്കുന്നത് കാണുവാൻ നമുക്ക് സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. അതിന് സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാകട്ടെ. ആമേൻ.